हृदयोदीपकम् जीवदायकम् പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മൾ 8 നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, മറിയം യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ നിന്നപ്പോൾ കുരിശിൻ ചുവട്ടിൽ നിന്ന മറിയം കുരിശിലേക്ക് നോക്കിയപ്പോൾ കണ്ട 5 സത്യങ്ങളാണ്. ഇതിൽ നിന്നുകൊണ്ട് ലോകത്തിന് മറിയം പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന 5 കാര്യങ്ങൾ. 1, ലൂക്കായുടെ സുവിശേഷം 23 അധ്യായം 32 തിരുവചനം. മറിയം കുരിശിലേക്ക് നോക്കിയപ്പോൾ കുരിശിൻ്റെ വലതുവശത്തും ഇടതുവശത്തും 2 കള്ളന്മാരെ കണ്ടു. ഈ 2 പേര് ലോകത്തിലുള്ള സകല മനുഷ്യ വ്യക്തികളുടെയും പ്രതിനിധികളാണ്. ഇതിൽ വലതുവശത്ത് കടന്ന കള്ളൻ അവൻ സത്യം തിരിച്ചറിഞ്ഞ വ്യക്തിയാണ്. ഇടതുവശത്ത് കടന്നവൻ അവൻ സത്യം തിരിച്ചറിഞ്ഞില്ല. വലതുവശത്ത് കടന്നവൻ തിരിച്ചറിഞ്ഞ സത്യം എന്താ? തിരിച്ചറിഞ്ഞ സത്യം, ഞാൻ ഇപ്പോൾ കിടക്കുന്നത് ഈശോയുടെ മുമ്പിലാണ്. കർത്താവ് വചനത്തിൽ വളരെ കൃത്യമായുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷം 8 അധ്യായം 32 തിരുവചനം, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. യേശുവാകുന്ന സത്യത്തെ താൻ ഇന്നലകളിൽ ചെയ്തതായ തെറ്റിന് കിട്ടിയ ശിക്ഷയുടെ അവസ്ഥയാണ് അവൻ കിടന്ന കുരിശ്. അതിൽ കിടന്നുകൊണ്ട് അവൻ യേശുവിലേക്ക് നോക്കി. അവൻ സത്യം തിരിച്ചറിയാൻ കാരണമെന്താ? 1, അവൻ യേശുവിലേക്ക് നോക്കി. യേശുവിലേക്ക് നോക്കിയാലേ സത്യം തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ. ഇടതുവശത്ത് കടന്നവനോ യേശുവിലേക്ക് നോക്കി, പക്ഷേ അവന് സത്യത്തെ തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല. വലതുവശത്ത് കടന്നവൻ യേശുവിലേക്ക് നോക്കി സത്യം തിരിച്ചറിഞ്ഞു. അവൻ തിരിച്ചറിഞ്ഞ സത്യം എന്താ? എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്ന ഈ യേശു, ഇവൻ ദൈവമാണ് എന്ന സത്യം അവൻ തിരിച്ചറിഞ്ഞു. അവൻ ദൈവമാണ് എന്ന സത്യം, യേശു ദൈവമാണ് എന്ന സത്യം ആ വലതുവശത്ത് കടന്നവൻ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ വലിയൊരു അനുതാപമുണ്ടായി. ഇന്നലകളിൽ ഞാൻ പാപിയായിരുന്നു, പക്ഷേ ഞാൻ പാപിയാണെങ്കിലും ഞാൻ ഇന്ന് കിടക്കുന്നത് എന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ്റെ മുമ്പിലാണ്. ഈ സത്യമാണ് അവൻ തിരിച്ചറിഞ്ഞത്. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, റോമാലേഖനം 10 അധ്യായം 9 തിരുവചനം, യേശു കർത്താവാണ് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ അവരെല്ലാം രക്ഷ പ്രാപിക്കും. ഇതാ വലതുവശത്ത് കടന്ന കള്ളൻ, അവൻ യേശു ദൈവമാണെന്ന്, ഈ കുരിശിൽ കിടക്കുന്നവൻ ദൈവമാണ് എന്ന സത്യം അവൻ തിരിച്ചറിഞ്ഞു. അവൻ ആ സത്യത്തെ ഏറ്റുപറഞ്ഞു. അവൻ തൻ്റെ ഇന്നലകളിലെ ജീവിതത്തിൽ സംഭവിച്ചത് മുഴുവനും ഈശോയുടെ മുമ്പിൽ ഏറ്റുപറയാൻ തക്ക വിധത്തിലുള്ള അനുതാപത്തിൻ്റെ കൃപ അവനിൽ നിറഞ്ഞപ്പോൾ, 3 കാര്യമാണ് അവൻ ഒരു തീരുമാനമെടുത്തു. അവൻ എടുത്ത തീരുമാനം ഇതാണ്, ഇനി എനിക്ക് ഒരു ജീവിതമുണ്ടെങ്കിൽ, ഇനി എനിക്ക് ജീവിക്കാനായിട്ട് ഒരു രാജ്യം കിട്ടുകയാണെങ്കിൽ അത് ഈശോയോടൊപ്പം ഉള്ള ജീവിതമായിരിക്കണം. അവൻ്റെ ആ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ്. ഈശോയിലേക്ക് നോക്കിയപ്പോൾ, യേശു ആയിരിക്കുന്ന കുരിശിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ ഇന്നലകളിലെ അവൻ ചെയ്തത് മുഴുവനും ഈശോയുടെ മുമ്പിൽ അടിയറ വെച്ചിട്ട് തീരുമാനം ഇനി എൻ്റെ ജീവിതം യേശുവിനോട് കൂടെയുള്ള ജീവിതമായിരിക്കും. അവന്റെ ഉള്ളിലെ ആ തീരുമാനത്തിന് അപ്പോൾ തന്നെ ഈശോ വലിയൊരു പ്രതിഫലം കൊടുത്തു. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 43-ാം തിരുവചനം. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിൽ ആയിരിക്കും. ഇടതുവശത്ത് കടന്നവൻ അവൻ യേശുവിനെ ദൈവമായിട്ട് അംഗീകരിച്ചില്ല. അവൻ യേശുവിലേക്ക് നോക്കിയെങ്കിലും യേശുവെന്ന സത്യത്തെ, രക്ഷിക്കാൻ കഴിവുള്ള സത്യത്തെ അവൻ അംഗീകരിച്ചില്ല, അവൻ തീരുമാനമെടുത്തില്ല. അതുകൊണ്ട് യേശുവിൽ നിന്ന് അവൻ രക്ഷ കിട്ടിയില്ല. കുരിശിൻ ചുവട്ടിൽ നിന്ന മറിയം ഈ സത്യത്തെ തിരിച്ചറിഞ്ഞിട്ട് മറിയം ലോകത്തിന്റെ മുമ്പിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്താ? മറിയം പറഞ്ഞു തരുന്ന ഒന്നാമത്തെ കാര്യം, ഇന്നലകളിൽ നീ ഏതെല്ലാം പാപത്തിന്റെ വഴികളിലൂടെ, ദുശീലത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ച വ്യക്തിയായാലും ഈശോ നിന്നെ തള്ളിക്കളയല. നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നീ യേശുവിലേക്ക് നോക്കണം. നീ സത്യത്തെ ഏറ്റുപറയണം. അതായത് നീ ഏതെല്ലാം പാപം ചെയ്ത വ്യക്തിയായാലും ഈശോ നിന്നെ സ്നേഹിക്കുന്നു, ഈശോ നിന്നെ രക്ഷിക്കാൻ കാത്തിരിക്കുന്നു. സ്നേഹിക്കുന്ന യേശുവിന്റെ സ്നേഹം നിനക്ക് അനുഭവിക്കണമെങ്കിൽ, രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന യേശുവിന്റെ രക്ഷ നിനക്ക് കിട്ടണമെങ്കിൽ, മകനെ, മകളെ, നീ ഒരു തീരുമാനമെടുക്കൂ. ഇതാ മറിയത്തിന്റെ തിരുനാൾ ആഘോഷിക്കാനായിട്ട് നാം ഓരോരുത്തരും പ്രാർത്ഥിച്ച് ഒരുങ്ങുമ്പോൾ മറിയത്തിന് നിന്നോട് പറയാനുള്ള കാര്യം, കുരിശിൻ ചുവട്ടിൽ നിന്ന മറിയം കുരിശിലേക്ക് നോക്കിയപ്പോൾ അവിടെ കണ്ട സത്യത്തിൽ മറിയം നിനക്ക് ഒന്നാമത് പറഞ്ഞു തരുന്നു, നിന്റെ ഇന്നലകളിൽ നീ എങ്ങനെയെല്ലാം ജീവിച്ച വ്യക്തിയായാലും നീ ഇന്നൊരു തീരുമാനമെടുക്കൂ. ഈശോ കുരിശിൽ മരിച്ചത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സ്നേഹമുള്ളവരെ, മറിയം കുരിശിൽ കണ്ടതും നമുക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നതുമായ രണ്ടാമത്തെ സത്യം ഇതാണ്. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34-ാം തിരുവചനം. മറിയം കുരിശിലേക്ക് നോക്കിയപ്പോൾ കുരിശിൽ കടന്നുകൊണ്ട് യേശു പ്രാർത്ഥിച്ച ക്ഷമയുടെ പ്രാർത്ഥന, ആ ക്ഷമയുടെ പ്രാർത്ഥന മറിയം കേട്ടപ്പോൾ മറിയത്തിന്റെ ഉള്ളു ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിച്ച സന്ദേശം. ഈശോ കുരിശിൽ കടന്നുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിച്ചു, പിതാവേ, എന്നെ ഈ കുരിശിൽ തറയ്ക്കുന്നതിന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, എന്നെ കുരിശ് മരണത്തിന് വിധിച്ച പീലാത്തോസ്, എന്നെ പരിഹസിച്ചവര്, നിന്ദിച്ചവര്, ആർ തട്ടഹസിച്ചവര്, എന്റെ മുഖത്ത് തുപ്പിയവര്, എന്നെ കളിയാക്കിയവര്, അവരെല്ലാവരും നിരപരാധികളാണ്. നിരപരാധികളാകാൻ കാരണം അവര് ഒരു സത്യം തിരിച്ചറിഞ്ഞില്ല. തിരിച്ചറിയാത്ത സത്യം, ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്നും ദൈവം അയച്ചിട്ടാണ് ഞാൻ വന്നതെന്നും എനിക്ക് ലോകത്തിലെ മനുഷ്യരെ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂന്നും അവരാരും നശിച്ചു പോകരുത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹമെന്നും ഈ സത്യം എൻ്റെ മുഖത്ത് തുപ്പിയവരും കരണത്തടിച്ചവരും കുരിശിൽ തറച്ചവരും അറിഞ്ഞിരുന്നെങ്കിൽ അവരാരും അത് ചെയ്യുകയില്ലായിരുന്നു. അവര് അങ്ങനെയെല്ലാം ചെയ്യാൻ കാരണം അവര് സത്യമറിയാത്തത് കൊണ്ടാണ്. യേശുവിൻ്റെ ക്ഷമിച്ചുകൊണ്ടുള്ള ഈ പ്രാർത്ഥനയുടെ ആഴം അറിഞ്ഞ മറിയം ഇന്ന് നമുക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ്. മകനെ, മകളെ, നിന്റെ ഇന്നലകളിലെ ജീവിതത്തിൽ നിന്നെ കുറ്റപ്പെടുത്തിയവരുണ്ടാകാം, നിന്നെ കളിയാക്കിയവരുണ്ടാകാം, നിന്നെ അപമാനിച്ചവരുണ്ടാകാം. നാളുകളായിട്ട് സംസാരിക്കാതെ നീ വെറുപ്പിലും വൈരാഗ്യത്തിലും കഴിയുന്നവരുണ്ടാകാം. ഈശോയുടെ കുരിശിലെ ബലിയുടെ അർത്ഥം, ആഴം നിനക്ക് അനുഭവിക്കണോ? എൻ്റെ മകൻ ചെയ്തതുപോലെ നീയും ചെയ്യാൻ തയ്യാറാകണം. അവരെല്ലാം നിരപരാധികളായിട്ട് കണ്ടു. ഇതുപോലെ മറ്റുള്ളവരെ നിരപരാധികളായിട്ട് കാണാൻ, നിരപരാധികളായിട്ട് കണ്ടാൽ എന്താ ഗുണം? നിരപരാധികളായിട്ട് കണ്ടാൽ അവര് നിനക്ക് എന്തെല്ലാം ദ്രോഹം ചെയ്തോ ആ ചെയ്ത ദ്രോഹത്തിന്റെ എല്ലാം 100 ഇരട്ടി അനുഗ്രഹം യേശു നിനക്ക് തരും. മനുഷ്യർ നിനക്കെതിരെ ചെയ്ത ദ്രോഹത്തിന്റെ എല്ലാം 100 ഇരട്ടി നന്മയുടെ ഫലം ഈശോ നിനക്ക് തരും എന്നാണ് കുരിശിലെ യേശുവിന്റെ ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന കേട്ട മറിയം ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിന്റെ 4-5 തിരുവചനം. മറിയം കുരിശിൻ ചുവട്ടിൽ നിന്നപ്പോൾ കണ്ടതും ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നതുമായ കാര്യം. അവിടെ 6 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 1, കുരിശിൽ അവൻ ഏറ്റെടുത്തത് നമ്മുടെ ദുഃഖങ്ങളാണ്. 2, നമ്മുടെ വേദനകളാണ്. 3, നമ്മുടെ അകൃത്യങ്ങളാണ്. 4, നമ്മുടെ അതിക്രമങ്ങളാണ്. 5, നമ്മുടെ പാപങ്ങളാണ്. 6, നമ്മുടെ രോഗങ്ങളാണ്. ഇതാ കുരിശിൻ ചുവട്ടിൽ നിന്ന മറിയം യേശുവിന്റെ ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന കേട്ടപ്പോൾ ആ പ്രാർത്ഥനയിൽ മറിയം കണ്ടതും ഇന്ന് എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നതുമായ കാര്യം, നീ ക്ഷമിച്ചാൽ, നീ നിന്നെ വേദനിപ്പിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്ത വ്യക്തികളെ നിരപരാധികളായിട്ട് കണ്ടാൽ നിന്റെ ദുഃഖം മാറും, നിന്റെ വേദന മാറും, നിന്റെ ഇന്നലകളിലെ അകൃത്യങ്ങൾ മൂലവും അതിക്രമങ്ങൾ മൂലവും എന്തെല്ലാം നിന്റെ ജീവിതത്തിലും കുടുംബത്തിലും സംഭവിച്ചോ അതിൽ നിന്നെല്ലാം ഈശോ നിനക്ക് രക്ഷ തരും. നിന്റെ പാപങ്ങൾ മുഴുവൻ അവിടുന്ന് ക്ഷമിക്കും. ഇന്നലകളിൽ ഈ പാപം മൂലം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം മൂലം നിന്റെ ശരീരത്തിൽ രോഗമോ വേദനയുണ്ടോ അത് മുഴുവൻ ഈശോ സുഖപ്പെടുത്തി തരും. അപ്പോൾ മറിയം കുരിശിലേക്ക് നോക്കി കണ്ട കാര്യം ഇന്ന് എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്, ഈശോ കുരിശിൽ ക്ഷമിച്ച് പ്രാർത്ഥിച്ചതുപോലെ നീയും നിന്നെ വേദനിപ്പിച്ച എല്ലാവരോടും ക്ഷമിച്ച് അവരെ സ്നേഹിക്കാൻ പഠിച്ചാൽ നിനക്ക് എൻ്റെ ജന്മത്തിരുന്നാൾ ഏറ്റവും സന്തോഷത്തോടെ ആഘോഷിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. കുരിശിൻ ചുവട്ടിൽ നിന്ന് മറിയം കുരിശിലേക്ക് നോക്കിയപ്പോൾ കണ്ട 3-മത്തെ സത്യം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-27 തിരുവചനം. അവിടെ കുരിശിൽ കടന്ന യേശു കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന മറിയത്തോട് സമീപത്ത് നിൽക്കുന്ന യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. ഇത് യോഹന്നാൻ ഒന്നൊരു വ്യക്തിയിലല്ല, മറിച്ച് ലോകത്തിലുള്ള സകല മനുഷ്യ വ്യക്തികളുടെയും പ്രതിനിധിയായിട്ടാണ് യോഹന്നാൻ മറിയത്തോടൊപ്പം കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നത്. അമ്മ യോഹന്നാനെയും അതിലൂടെ ലോകത്തിലുള്ള സകല മക്കളെയും സ്വീകരിച്ചിട്ട് പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മയുടെ മക്കളാണ്. അതുകൊണ്ട് ലോകത്തിനോട് മറിയത്തിന് പറയാനുള്ളതാണ്, നീ എന്നെ അംഗീകരിച്ചില്ലെങ്കിലും, നീ എന്നെ സ്വീകരിച്ചില്ലെങ്കിലും എനിക്ക് സ്നേഹിക്കാനേ അറിയൂ, എനിക്ക് നിങ്ങളെ മക്കളായിട്ട് കാണാനേ കഴിയൂ. നിങ്ങൾ പാപം ചെയ്ത് അകന്നു പോകുമ്പോൾ ഞാൻ വേദനിക്കുന്നു. എന്തെന്നാൽ നീ എൻ്റെ മകനാണ്, എൻ്റെ മകളാണ്. അതിനാൽ കുരിശിൻ ചുവട്ടിൽ നിന്ന മറിയം ലോകത്തിലെ സകല മനുഷ്യരെയും ഈശോയുടെ കരങ്ങളിൽ നിന്ന് മക്കളായി സ്വീകരിച്ചു. 2-മത്തേത് 27-മത്തെ വചനം, ഇതാ നിന്റെ അമ്മ. ലോകത്തിന് മുഴുവൻ അമ്മയായി പരിശുദ്ധ കന്യകാമറിയത്തെ നൽകി ഈശോ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ മറിയം ലോകത്തോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ അമ്മയാണ്. എന്നെ അംഗീകരിച്ചില്ലെങ്കിലും, എന്നെ തള്ളിക്കളഞ്ഞാലും, എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ അമ്മയാണ്. പ്രിയപ്പെട്ടവരെ, മറിയം ആഗ്രഹിക്കുന്നു ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ എത്രമാത്രം സ്നേഹിക്കുകയും അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നുവോ അതുപോലെ പരിശുദ്ധ അമ്മ നമ്മളെ ഓരോരുത്തരെയും കാണാനും സ്വീകരിക്കാനും അംഗീകരിക്കാനും ആഗ്രഹിക്കുന്നു. അതിനാൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് മനസ്സിൽ കുറിക്കേണ്ട കാര്യം? ഇന്നലകളിൽ ഏതെങ്കിലും സാഹചര്യമോ ഏതെങ്കിലും വ്യക്തികളുടെ നിർബന്ധമോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ തെറ്റായ അറിവുകളോ നമുക്ക് പരിശുദ്ധ അമ്മയെ അമ്മയായി സ്വീകരിച്ച് സ്നേഹിക്കാനും ബഹുമാനിക്കാനും അംഗീകരിക്കാനും ഇന്നലകളിൽ എപ്പോഴെങ്കിലും കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് അനുതപിച്ച് കുരിശിൽ കടന്ന യേശു കുരിശിൻ ചുവട്ടിലെ അമ്മയെ, മറിയത്തെ, ലോകത്തിന് മുഴുവൻ എനിക്കും നിങ്ങൾക്കും അമ്മയായി തന്നതിനെ, ആ അമ്മയെ എൻ്റെ മാറോട് ചേർത്ത് ഞാൻ ആ അമ്മയോട് സ്നേഹവും ബഹുമാനവും ആദരവും കാണിച്ചാൽ ഇന്നലകളിൽ ലഭിച്ചിട്ടില്ലാത്ത അനുഗ്രഹവും സന്തോഷവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ എനിക്കും നിങ്ങൾക്കും കൂടുതലായിട്ട് തരും എന്ന സത്യം കൂടി തിരിച്ചറിയാം. മറിയം കുരിശിലേക്ക് നോക്കിയപ്പോൾ കണ്ട നാലാമത്തെ സത്യം, ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന നാലാമത്തെ കാര്യം, മത്തായിയുടെ സുവിശേഷം 27 അധ്യായം അതിൻ്റെ 50 തിരുവചനം. ഈശോ ഉച്ചത്തിൽ നിലവിളിച്ച് കുരിശിൽ മരിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈശോ കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് 3 കാര്യം പിതാവിൻ്റെ മുമ്പിൽ ഉണർത്തിച്ചു. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 28 തിരുവചനം. ഈശോ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. യേശുവിൻ്റെ ദാഹം അത് ലോകത്തിലെ സകല മനുഷ്യ വ്യക്തിയുടെയും ആത്മാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദാഹമായിരുന്നു. എന്തെന്നാൽ പിതാവ് ഏൽപ്പിച്ച ദൗത്യം, യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം 16 തിരുവചനം, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകരുത്, എല്ലാവരും രക്ഷപ്പെടണം. യേശുവിന്റെ ദാഹം സകല മനുഷ്യരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ദാഹമായിരുന്നു. 2, യേശുവിന്റെ ദാഹം സകല മനുഷ്യ വ്യക്തികൾക്കും ദൈവഹിതം മനസ്സിലാക്കി എന്തു ചെയ്യണം, എന്തു ചെയ്യരുത്, എന്തു പറയണം, എന്തു പറയരുത്, ഏത് വഴിയിലൂടെ പോകണം, ഏത് വഴിയിലൂടെ പോകരുത്, ഇത് മുഴുവൻ മനുഷ്യന്റെ ജീവിതത്തിൽ അനുദിനം അവനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനെ സകല മനുഷ്യർക്കും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ദാഹമായിരുന്നു. ആ ദാഹത്തെ ശമിപ്പിക്കാൻ, ആ ദാഹത്തെ തൃപ്തിപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കുമേ സാധിക്കൂ. എങ്ങനെ? നീ ഇന്നലകളിൽ പാപത്തിന്റെയും ദുശീലത്തിന്റെയും തിന്മയുടെയും ഏതെങ്കിലും വഴിയിലൂടെ സഞ്ചരിച്ചതാണെങ്കിൽ അതിനെ നിർത്തി ഈശോയിലേക്ക് നോക്കി ഞാനിനി അത് ചെയ്യുകയില്ല എന്ന് തീരുമാനമെടുത്താൽ, ആ തീരുമാനത്തിൽ ഈശോ നിനക്ക് തരുന്ന ആത്മാവിനെ സ്വീകരിച്ചാൽ അതിലാണ്, അങ്ങനെ നീ ചെയ്യുമ്പോഴാണ് ഈശോയുടെ ദാഹം തീരുന്നത്. 2, ഈശോ ലൂക്കായുടെ സുവിശേഷം 23 അധ്യായം 46 തിരുവചനം, ഈശോ പിതാവിന്റെ കരങ്ങളിലേക്ക് തന്റെ ആത്മാവിനെ സമർപ്പിച്ചിട്ട് ഈശോ പ്രാർത്ഥിച്ചു, പിതാവേ അവിടുത്തെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. 3, യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 30 തിരുവചനം, എല്ലാം പൂർത്തിയായി, എല്ലാം പൂർത്തിയായി. ഇതാ കുരിശിൽ യേശു മരിക്കുന്നതിന് മുമ്പ് കുരിശിൻ ചുവട്ടിൽ നിന്ന മറിയം കണ്ട കേട്ട 3 കാര്യങ്ങളാണ്. അപ്പോൾ മറിയം ലോകത്തോട് പറയുന്നത് എന്താ? ഈശോയുടെ കുരിശിലെ ദാഹം തീരണമെങ്കിൽ മകനെ, മകളെ, നീ പാപത്തിന്റെ വഴി ഉപേക്ഷിക്കണം. രണ്ട്, മറിയം പറയുന്നത് എന്താ? നീ ഇന്നലകളിൽ ഏതെല്ലാം വഴികളിലൂടെ പ്രവൃത്തിയിലൂടെ ചെയ്തതും സഞ്ചരിച്ചതുമായാലും നിന്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും നൊമ്പരങ്ങളും വേദനകളും എന്തെല്ലാമായാലും ഈശോ തന്റെ പിതാവിന്റെ കരങ്ങളിലേക്ക് ആത്മാവിനെ സമർപ്പിച്ചതുപോലെ നിന്റെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളും വേദനകളും എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് നീ സമർപ്പിക്കൂ. സമർപ്പിച്ചാലേ ഈശോയുടെ കുരിശിലെ ബലി നിന്റെ ജീവിതത്തിൽ പൂർത്തിയാവുകയുള്ളൂ. നീ അങ്ങനെ കൊടുക്കുന്നതിന് വേണ്ടി, സമർപ്പിക്കുന്നതിന് വേണ്ടി ഇതാ ഈശോ കുരിശിൽ കടന്നുകൊണ്ട് നിന്നെ നോക്കുന്നു. നീ കൊടുത്താലേ ഈശോയുടെ ബലി പൂർത്തിയാവുള്ളൂ. എല്ലാം പൂർത്തിയായി പിതാവേ എന്ന് ഈശോ കുരിശിൽ കടന്ന് പറഞ്ഞത് മറിയം പറയുന്നു, നിന്റെ ജീവിതത്തിൽ അത് പൂർണ്ണത പ്രാപിക്കണമെങ്കിൽ നീ ഇനി ഒരിക്കലും നിന്റെ ഇല്ലായ്മകള്, വല്ലായ്മകള്, നഷ്ടങ്ങള്, പരാജയങ്ങള്, കിട്ടാത്തത്, ഇതിനെക്കുറിച്ചൊന്നും ഇനി പരാതി പറയാതെ അതിനെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് ഈശോയുടെ കുരിശിലെ ബലി പൂർത്തിയാകുവാൻ നീ ഈശോയോട് സഹകരിക്കൂ. കുരിശിൻ ചുവട്ടിൽ നിന്ന് മറിയം കുരിശിലേക്ക് നോക്കിയപ്പോൾ കണ്ട അഞ്ചാമത്തെ സത്യം മത്തായിയുടെ സുവിശേഷം 27 അധ്യായം അതിൻ്റെ 51 തിരുവചനം. അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രകൃതിയിൽ സംഭവിച്ച മാറ്റം. രണ്ട്, ശതാധിപന്റെ സാക്ഷ്യം. വചനം ഇങ്ങനെ പറയുന്നു, എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് പിതാവിന്റെ കരങ്ങളിൽ ഈശോ തന്റെ ആത്മാവിനെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ മത്തായിയുടെ സുവിശേഷം 27 അധ്യായത്തിന്റെ 51 തിരുവചനം, ഭൂമി മുഴുവൻ അന്ധകാരമായി, സൂര്യൻ ഇരുണ്ടു, ദേവാലയത്തിലെ തിരശീല രണ്ടായി കീറിപ്പോയി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, മരിച്ചവർ ശവകുടീരങ്ങളിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ മറിയം കണ്ടത്? പ്രകൃതിയിൽ സംഭവിച്ച മാറ്റങ്ങൾ കണ്ടു. യേശുവിന്റെ മരണം പ്രകൃതിയിൽ പോലും മാറ്റങ്ങളുണ്ടായി. പ്രകൃതിക്ക് പോലും മാറ്റം സംഭവിച്ചു. ഈ സംഭവിച്ച മാറ്റത്തെ കുരിശിൻ ചുവട്ടിൽ നിന്ന മറിയം കണ്ടത് ഇന്ന് എന്നോടും നിങ്ങളോടും പറഞ്ഞു തരുന്ന അഞ്ചാമത്തെ സത്യം ഇതാണ്. കഠിനമായ പാറകൾ പോലും ഈശോയുടെ മരണത്തിൽ തകർന്നു. നിന്റെ ഇന്നലകളിലെ ജീവിതത്തിൽ പാപത്തിന്റെ കാഠിന്യവുമായി, വെറുപ്പിന്റെ കാഠിന്യവുമായി ഇനി നീ മുമ്പോട്ട് പോകരുത്. കഠിനമായ പാറകൾ പോലും തകർന്നെങ്കിൽ നിന്റെ ഉള്ളിൽ നിന്ന് പാപത്തിന്റെയും ദുശീലത്തിന്റെയും വെറുപ്പിന്റെയും വൈരാഗ്യത്തിൻ്റെതുമായ കഠിനമായ പാറകൾ തകരണം. അത് പൊട്ടിയില്ലാതാകണം. അവിടെ നിനക്ക് ഒരു പുതിയ ജീവിതം തരാൻ ഈശോയ്ക്ക് സാധിക്കുള്ളൂ. അതിന് നീ തയ്യാറാകുമ്പോഴാണ് എൻ്റെ ജനനത്തിരുന്നാൾ നിനക്ക് ആഘോഷിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരികയാണ്. സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 27 അധ്യായത്തിൻ്റെ അതിൻ്റെ 54 തിരുവചനം, ഇതെല്ലാം കണ്ട ശതാധിപൻ വിളിച്ചു പറഞ്ഞു. ശതാധിപൻ എതിർ ഗ്രൂപ്പിൽപ്പെട്ടവനാണ്. എതിർ ഗ്രൂപ്പിൽപ്പെട്ടവൻ ഈശോയ്ക്ക് അനുകൂലമായ സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യം ഇതായിരുന്നു, ഇവൻ സത്യമായും ദൈവപുത്രനാണ്, ഇവൻ സത്യമായും ദൈവപുത്രനാണ് എന്ന ശതാധിപന്റെ സാക്ഷ്യത്തെ എടുത്ത് ഇന്ന് മറിയം ലോകത്തിന് മുമ്പിൽ പറയുന്നു. ശതാധിപൻ കുരിശിൻ ചുവട്ടിൽ നിന്നപ്പോൾ കണ്ട സത്യം എതിർ ഗ്രൂപ്പുകാരനായ അവൻ സാക്ഷ്യപ്പെടുത്തിയെങ്കിൽ, മകനെ മകളെ, നീ ഇനി ഒരിക്കലും യേശുവിലുള്ള വിശ്വാസത്തിൽ നിന്നും അകലരുത്. യേശുവിന്റെ സ്നേഹത്തിൽ നിന്നും അകലുന്ന പ്രവൃത്തി നീ ചെയ്യരുത്. നിന്റെ ജീവിതം ഒരു സാക്ഷ്യമായി മാറണം. നിന്റെ ജീവിതം ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട സാക്ഷ്യത്തിൻ്റെ ജീവിതമായി മാറണം. ഇതിൻ്റെ എല്ലാം പൂർണ്ണതയായി മറിയം ലോകത്തിന് മുമ്പിൽ മനസ്സിലാക്കി തരുന്നു. ഈശോ ലോകത്തിൻ്റെ രക്ഷകനാണെങ്കിൽ ഈ രക്ഷകനായ യേശുവിൻ്റെ രക്ഷാകര കർമ്മത്തിലെ സഹകാരിണിയാണ്, സഹരക്ഷകയാണ് മറിയം. എങ്ങനെ മറിയം സഹരക്ഷകയായി മാറാൻ? 5 കാരണമാണ്. 1, പീലാത്തോസിന്റെ ഭവനം മുതൽ കുരിശിൽ എല്ലാം പൂർത്തിയായി പിതാവേ എന്ന് ഈശോ പറയുന്നോടം വരെ ആ കുരിശിലെ യാത്രയിൽ മറിയം കൂടെ ഉണ്ടായിരുന്നു. യേശുവിനെതിരെ ചെയ്ത ദ്രോഹങ്ങൾ മുഴുവൻ കണ്ട മറിയം ആ കണ്ട ഓരോ കാര്യത്തിലും തിരിച്ചറിഞ്ഞ സത്യം എന്ന് പറഞ്ഞാൽ യേശുവിൽ സംഭവിച്ച കാര്യങ്ങൾ ഒന്നിനെ ഓർത്ത്, 1, മറിയത്തിൻ്റെ മനസ്സ് ദുഃഖിച്ചില്ല. 2, മറിയത്തിൻ്റെ മനസ്സ് വേദനിച്ചില്ല. 3, മറിയത്തിൻ്റെ മനസ്സ് പരാതി പറഞ്ഞില്ല. 4, മറിയത്തിൻ്റെ മനസ്സ് ഇത് ചെയ്തവരോ പറഞ്ഞവരോ പ്രവർത്തിച്ചവരോ ദ്രോഹിച്ചവരോ അവരെ ആരെയും മറിയത്തിൻ്റെ മനസ്സിൽ കുറ്റപ്പെടുത്തിയില്ല. 5, മറിയം കണ്ടതും സംഭവിച്ചതുമായ കാര്യങ്ങളിലൊന്നും നിരാശപ്പെട്ടില്ല. ഈ 5 കാര്യം മറിയത്തിൻ്റെ ഉള്ളിൽ ഇല്ലാതിരുന്നത് കൊണ്ട് മറിയം യേശുവിനെ പോലെ സഹരക്ഷകയായി. എനിക്കും നിങ്ങൾക്കും സഹരക്ഷകയായ മറിയം പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ സഹനത്തിന് വിലയുണ്ട്, നിന്റെ രോഗത്തിന് വിലയുണ്ട്, നിന്നെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോൾ, കളിയാക്കുമ്പോൾ, താഴ്ത്തിക്കെട്ടുമ്പോഴും അതിനെല്ലാം വിലയുണ്ട്. ആ വില എന്നെപ്പോലെ നീയും സഹരക്ഷകനും സഹരക്ഷകയുമായി മാറുന്നതിന് വേണ്ടിയിട്ടുള്ള വിലയാണ്. ആ വില നിനക്ക് കിട്ടണമെങ്കിൽ നിന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടിൽ, സഹനത്തിൽ, രോഗത്തിൽ, നൊമ്പരത്തിൽ, ഇല്ലായ്മയിൽ, ദാരിദ്ര്യത്തിൽ നീ നിന്റെ മനസ്സിൽ ദുഃഖിക്കരുത്. 2, നിന്റെ മനസ്സിൽ നീ വേദനിക്കരുത്. 3, നിനക്ക് ഇതെല്ലാം ആരിലൂടെയാണോ വരുന്നത്, അവരാണ് കാരണക്കാരെന്ന് പറഞ്ഞു നീ പരാതി പറയരുത്. 4, നീ അവരെ ആരെയും ചെയ്തതും പറഞ്ഞതും പ്രവർത്തിച്ചു കൊടുത്ത് കുറ്റപ്പെടുത്തരുത്. 5, നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തിലും നീ നിരാശപ്പെടരുത്. ഈ 5 കാര്യം നിന്റെ ഉള്ളിൽ ഇല്ലാതിരുന്നാൽ പരിശുദ്ധ കനികാമറിയം തൻ്റെ ജീവിത സാക്ഷ്യത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരുന്നു, നമുക്ക് ഓരോരുത്തർക്കും മറിയത്തെ പോലെ സഹരക്ഷകനും സഹരക്ഷകയുമായി മാറാൻ സാധിക്കും. അതിനാണ് നമ്മുടെ ജീവിതത്തിലെ ചില സഹനങ്ങളും നൊമ്പരങ്ങളും രോഗങ്ങളും ഒക്കെ ഈശോ അനുവദിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ഈ മാതാവിന്റെ ജന്മതിരുനാൾ ആഘോഷിക്കാൻ വചനം കേട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരാഗ്രഹമുണ്ടാകട്ടെ, ഒരു ദാഹമുണ്ടാകട്ടെ, എനിക്കും പരിശുദ്ധ അമ്മയെപ്പോലെ സഹരക്ഷകനാകണം, സഹരക്ഷകയാകണം.